सौंदर्यलहरी कर्ेसमयिने यदि राजायते नमः सौंदर्यलहरी മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ ശേഷശേഷി ഭാവനയിലൂടെ പരമേശ്വരിയുടെ ദർശനമാണ് വർണ്ണിച്ചത് സൂര്യനെയും ചന്ദ്രനെയും വക്ഷസ്ഥലത്തിൽ ധരിക്കുന്ന ആ വ്യാപകമായ രൂപം പിരാഡ് രൂപത്തിലുള്ള വർണ്ണനം സൃഷ്ടിയിൽ മുഴുവൻ വ്യാപ്തമായിരിക്കുന്നത് ആ പരാശക്തി തന്നെയാണ് എന്ന് എങ്ങനെ വർണ്ണിച്ചു കാണിക്കും എന്ന ഭാവത്തിലാണ് ആചാര്യസ്വാമിജികളിവിടെ ഈ ശ്ലോകങ്ങൾ പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ അതേ വിശ്വരൂപത്തിലുള്ള ദേവിയുടെ രൂപത്തെ ഷഡ്ചക്രങ്ങളുടെ ആധാരത്തിൽ അവരോഹക്രമത്തിൽ വർണ്ണിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളെ സങ്കല്പിച്ചിരിക്കുന്നത് വിശ്വത്തിൻ്റെ തന്നെ പ്രതിരൂപങ്ങളായിട്ടാണ് എന്താണോ സമഷ്ടിയിലുള്ളത് എല്ലാം ഒരു പ്രതിരൂപം അതിൻ്റെ ഒരു പ്രതിനിധി വഷ്ടിയിലും ഉണ്ടാകും ആ വെഷ്ടിയിലെ പ്രതിനിധിയെ നേരിട്ട് മനസ്സിലാക്കി അതിനെ ഉണർത്തിക്കൊണ്ട് സമഷ്ടിയുടെ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉണർത്തിക്കൊണ്ടുപോകാൻ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയും ആ ഭാവമാണ് ശരിക്കും സാധനയുടെ യഥാർത്ഥ രൂപം അപ്പോൾ അതിനെ എങ്ങനെ വർണ്ണിക്കും എന്ന് ചോദിച്ചാൽ അതിനെ എങ്ങനെ വർണ്ണിച്ച് രൂപത്തിൽ ഭാവത്തിൽ കാണിക്കും എന്ന് ചോദിച്ചാൽ വളരെ സൂക്ഷ്മമാണ് അതിനൊരാകാരം കൊടുക്കാൻ കഴിയില്ല ഇപ്പോൾ വിശ്വരൂപത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ വർണ്ണനാതീതമായ വിശ്വരൂപത്തിന് വർണ്ണന കൊടുത്ത് അതിനൊരു രൂപത്തിൽ നിറത്തിൽ ആകാരത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ ബുദ്ധിമുട്ടിട്ടുള്ളൊരു കാര്യമാണ് അസംഭാവ്യമാണ് അതിൻ്റെ ഒരു പ്രതീകമെടുത്ത് കാണിക്കാമെന്ന് മാത്രം അപ്പം അതേ രീതിയിൽ ഇവിടെ പ്രതീകരൂപത്തിൽ വർണ്ണന ചെയ്യുകയാണ് അല്ലാതെ വിശ്വരൂപത്തിന് ഒരിക്കലും വർണ്ണിച്ച് മുഴുവനാക്കാൻ കഴിയില്ല പക്ഷേ വാസ്തവത്തിൽ പരാശക്തിയെ നമ്മൾ ഏതു ഭാവത്തിൽ ആരാധിച്ചാലും അത് വിശ്വരൂപത്തിൽ തന്നെ ഉള്ളതാണ് അല്ലെങ്കിൽ വിശ്വരൂപത്തിൻ്റെ തന്നെ ഒരു അംശമാണ് അത് ഏതെങ്കിലും അമ്പലങ്ങളിൽ ദേവിയുടെ രൂപത്തിലായാലും നമ്മൾ വീടുകളിലൊക്കെ വച്ചാരാധിക്കുന്ന ഫോട്ടോയോ പ്രതിമയോ അല്ലെങ്കിൽ ചക്രമോ ഏത് രൂപത്തിലായാലും അതിൻ്റെ എല്ലാം ഭാവം വ്യാപ്തമായ ഭാവത്തിൽ തന്നെയാണ് വരുന്നത് ആ അതെങ്ങനെ സ്വീകരിക്കാം എന്നതാണ് ഈ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മുപ്പത്തിനാലാമത്തെ ശ്ലോകം വർണ്ണിക്കുമ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിചയവും പറഞ്ഞിരുന്നു അദ്വൈത ഭാവനയുടെ വർണ്ണന അത് ഉപനിഷത്തുക്കളിലും വേദാന്തത്തിലും പറഞ്ഞിരിക്കുന്നത് എങ്ങനെ നമുക്ക് വേദ്യമാകും നമുക്കറിയപ്പെടുന്നതാകും എന്നതുകൂടി ഇവിടെ ശങ്കരാചാര്യസ്വാമിജികൾ ചേർത്തിരിക്കുകയാണ് മുപ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം മനസ്ത്വം വ്യോമസ്ത്വം മരുദസി മരുത്സാരഥിരസിമാപസ്ത്വം ഭൂമി പരിണതായാം പരം നഹി രണ്ട് പാദങ്ങളുടെ അർത്ഥമാണ് മനസ്ത്വം അലയോ പരാശക്തി അമ്മ തന്നെയാണ് മനസ്സായിരിക്കുന്നത് ത്വം മനഃ നീ തന്നെയാണ് നിൻ നിൻതിരുവടികൾ തന്നെയാണ് മനസ്സ് മനസ്സ് ആജ്ഞാചക്രത്തിലെ അവസ്ഥയാണ് ആജ്ഞാചക്രത്തിലാണ് മനസ്സിൻ്റെ സ്ഥിതി പറയുന്നത് ഇവിടെ മനസ്സെന്ന് പറയുമ്പോൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവുമെല്ലാം ഒരുമിച്ചെടുത്തു എന്ന് മനസ്സിലാക്കണം സാഖ്യദർശനത്തിന് ഈ തത്വത്തിന് മഹത്തത്വം എന്നാണ് പറയുന്നത് മഹത്തത്വം എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപകമായ മനസ്സ് എന്നാണ് അർത്ഥം അതിൻ്റെ പ്രതിരൂപമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സും പരതന്ത്രമാണ് വിശ്വമനസ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും മനസ്സിൻ്റെ വിശ്വഭാവം ഒന്നു തന്നെയാണ് ജ്ഞാനികൾ മനസ്സിൻ്റെ വിശ്വഭാവത്തെ ഉപാസന കൊണ്ടും ധ്യാനം കൊണ്ടും മനനവിചാരങ്ങൾ കൊണ്ടും സമാധിയിലൂടെ തിരിച്ചറിയുന്നു അജ്ഞാനികളാകുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയുന്നില്ല ജീവിതത്തിലെ വേവലാദികളും സുഖവും ദുഃഖവും ഭാവിയും ഭൂതവും ഒക്കെ ചിന്തിച്ച് മനസ്സ് അത്യന്തം വ്യാപൃതമായിരിക്കുന്നതുകൊണ്ട് മനസ്സിൻ്റെ ഉൾത്തലങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ കൂടി സാധാരണ ജനങ്ങൾക്ക് സമയം കിട്ടാറില്ല അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമെന്നും അവർ ജീവിതത്തിൽ കാണുന്നില്ല അത്രയും വ്യാപകമായ മനസ്സിനെയാണ് ഇവിടെ അമ്മയുടെ സ്വരൂപമായിട്ട് പറയുന്നത് ഏതു മനസ്സുകൊണ്ടാണോ നാം അമ്മയെ ചിന്തിക്കുന്നത് ആ മനസ്സും അമ്മ തന്നെയാണ് പരാശക്തി തന്നെയാണ് ഏത് മനസ്സുകൊണ്ടാണോ ബാഹ്യവിചാരങ്ങൾ ചെയ്ത് പ്രവൃത്തികൾ ചെയ്ത് നാം സുഖവും ദുഃഖവും അനുഭവിക്കുന്നത് ആ മനസ്സും അമ്മയുടെ സ്വരൂപം തന്നെയാണ് ഇതാണ് ആ സമർപ്പണം ജപോജൽപ്പശില്പം എന്ന ശ്ലോകത്തിൽ സമർപ്പണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെ സൂചിപ്പിച്ചിരുന്നു ആ രീതിയിൽ ഇവിടെ ചക്രങ്ങളുടെ ക്രമത്തിൽ പറയുകയാണ് ഇവിടെ ചക്രങ്ങളുടെ അവരോഹണ ക്രമം എന്ന് പറയാൻ കാരണം ആജ്ഞാചക്രുന്ന താഴേക്കെന്ന ക്രമത്തിലാണ് ഇവിടെ വർണ്ണിക്കുന്നത് അമ്മയുടെയും തിരുപാദങ്ങൾ ശിവശക്തി ഐക്യം സഹസ്രാരത്തിലാണെങ്കിൽ അവിടെ നിന്ന് സൃഷ്ടിയുടെ ക്രമത്തിൽ പറയുമ്പോൾ ആജ്ഞാചക്രം സർവപ്രഥമമായി വരുന്നു അത് കഴിഞ്ഞ് വ്യോമ വ്യോമ അമ്മ തന്നെയാണ് വ്യോമമായിരിക്കുന്നത് ആകാശതത്വമായിരിക്കുന്നത് ആകാശത്തം വിശുദ്ധിയില് ആജ്ഞാചക്രം കഴിഞ്ഞ് വരുന്ന വിശുദ്ധി ചക്രത്തിലാണ് പറയപ്പെടുന്നത് അപ്പോൾ വിശുദ്ധി ചക്രത്തിൽ വ്യോമാവ വ്യോമമായിരിക്കുന്ന ആകാശമായിരിക്കുന്ന തത്വം അത് കഴിഞ്ഞ് മരുദസി ത്വം മരുദസി വായുതത്വവും അമ്മ തന്നെയാണ് ആകാശ തത്വവും വ്യാ വായുതത്വവും സർവവ്യാപകമാണ് ആകാശം എല്ലാ ബ്രഹ്മാണ്ടത്തിലും മുഴുവൻ വ്യാപ്തമാണ് ആകാശത്തിൽ എന്താ പറയുക ആകാശത്തിൻ്റെ രൂപത്തിൽ പറയുമ്പോൾ അവിടെ ഒന്നുമില്ല എന്ന് പറയുന്നു ആകാശം ഒരു വാക്വമാണ് ശൂന്യമാണ് എന്ന് പറയുന്നു എന്നാൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ആകാശത്തിൽ സൃഷ്ടിക്ക് കാരണമായ അടങ്ങിയിരിക്കുന്നു അനാകാരങ്ങളായ തത്വങ്ങൾ അവ്യക്തരൂപത്തിൽ ആകാശത്തിലുണ്ട് അതിന് ഇന്നത്തെ സയൻസിൻ്റെ രീതിയിൽ എനർജി എന്നോ അല്ലെങ്കിൽ ആ കോസ്മിക് ലെവലിൽ അതിനെ പല തലത്തിലും അവർ പറയുന്നുണ്ട് ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സൊക്കെ വരുമ്പോൾ അതിൽ ക്വാണ്ടമിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ ആ തത്വങ്ങൾ വരുന്നുണ്ട് അപ്പോൾ സ്പേസ് എന്ന് പറയുന്ന ആകാശം അതിലുള്ള ശക്തി ആ ശക്തിയാണ് പിന്നെ പരിണമിക്കുന്നത് അതിൻ്റെ ആദ്യ പരിണാമം ശബ്ദമായി വരുന്നു അപ്പോൾ പരാശബ്ദത്തിൽ നിന്ന് വൈഖരി എന്ന ശബ്ദം ഉണ്ടാകുന്നത് പോലെ ആ സൃഷ്ടിയിൽ നിന്ന് തുടർന്നുണ്ടാകുന്നു എന്ന് അങ്ങനെ വ്യോമ എന്നതുകൊണ്ട് ആ തത്വത്തെ ആ ചക്രത്തെ പറഞ്ഞു അതിന് താഴെ മരുതസി മരുത്ത വായുവാണ് വായുതത്വം അനാഹത ചക്രത്തിലെ വായുതത്വം അത് കഴിഞ്ഞ് മരുത്സാരഥിരസി മരു വായു വായുവിൻ്റെ സാരഥി സാരഥിയെപ്പോലെ ആണ് വായു അഗ്നി സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണെന്ന് കൽപ്പിക്കുകയാണ് കാരണം അഗ്നി പ്രജ്വലിക്കാൻ കാരണം വായുവാണ് ഇപ്പോൾ ഓക്സിജന്റെ രീതിയിൽ നോക്കിയാലും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് അഗ്നിക്ക് മരുത്സാരഥി എന്ന് പേര് പറഞ്ഞു അപ്പോൾ അതതിന് താഴെയുള്ള സ്വാധിഷ്ഠാന ചക്രമാണ് ആജ്ഞാചക്രം അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ വിശുദ്ധി അനാഹതം അത് കഴിഞ്ഞ് സ്വാധിഷ്ഠാന ചക്രം നേരത്തെയും ഇതിനെക്കുറിച്ച് പലവട്ടം പ്രതിപാദിച്ചു ഇവിടുത്തെ ക്രമത്തിൽ സ്വാധിഷ്ഠാനത്തെയാണ് മണിപൂരത്തിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത് അഗ്നിതത്വത്തെ അതിലാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പം മരുത്സാരഥിരസി പിന്നെ അതിനു താഴെ ത്വമാപസ്വം ഭൂമി നീ തന്നെയാണ് ജലമായിരിക്കുന്നത് ജലതത്വമായ മണിപൂരകത്തിലെ ജലതത്വം നീ തന്നെയാണ് അപ്പം ഇതെല്ലാം വ്യാപകമായ രൂപത്തിലാണ് കാണേണ്ടത് കാരണം സർവവ്യാപകമായ അമ്മയുടെ സ്വരൂപം വിരാട് രൂപത്തിൽ വർണ്ണിച്ചതിന് ശേഷമാണ് ഈ തത്വങ്ങളെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ് അവരോഹണക്രമത്തിൽ പറയുന്നത് സൃഷ്ടി ഇങ്ങനെ സ്ഥൂല സ്ഥൂല ഭാവത്തിലേക്ക് വരികയാണ് മനസ്സെന്ന സൂക്ഷ്മതയിൽ മഹത്തത്വമെന്ന സൂക്ഷ്മതയിൽ നിന്ന് ആകാശമെന്ന സൂക്ഷ്മത പിന്നെ വായു എന്ന തലം വായുവിനേക്കാളും സ്ഥൂലമായത് അഗ്നി അഗ്നിയേക്കാളും സ്ഥൂലമായത് ജലം ജലത്തെക്കാളും സ്ഥൂലമായത് ഏറ്റവും സ്ഥൂലമായത് ഭൂമി ഗുണങ്ങളുടെ ക്രമം പറയുമ്പോഴും ആകാശത്തിൽ ശബ്ദം എന്ന ഒരു ഗുണം വായുവിൽ വരുമ്പോൾ ശബ്ദവും സ്പർശവും അഗ്നിയിൽ വരുമ്പോൾ ശബ്ദം സ്പർശം രൂപം ജലത്തിൽ വരുമ്പോൾ ശബ്ദം സ്പർശം രൂപം രസം അത് കഴിഞ്ഞ് പൃഥ്വിയിൽ വരുമ്പോൾ ഭൂമിയിൽ വരുമ്പോൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന ഗുണം കൂടി വരും അപ്പോൾ ഓരോ ഗുണങ്ങളും കൂടിപ്പോകുന്നതനുസരിച്ച് അതിൻ്റെ തന്മാത്രകൾ കൂടുന്നതനുസരിച്ച് സ്ഥൂലത വരുന്നു എന്ന് ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അങ്ങനെ ഭൂമിയിൽ വരുമ്പോൾ ഭൂമി എന്ന് പറയുന്ന മൂലാധാര ചക്രത്തിലെത്തുന്നു അപ്പോൾ മണിപൂരകം കഴിഞ്ഞ് മൂലാധാരത്തിൽ ഇങ്ങനെയാണ് ത്വയ് പരിണതായാം ഈ രീതിയിൽ നിന്തിരുവടികളുടെ പരിണാമമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളല്ലാതെ മറ്റൊന്നും കാണുന്നില്ല ആധ്യാത്മികമായ ശരീരാദികളായാലും ബാഹ്യമായ വൃക്ഷലതാദികളായാലും അല്ലെങ്കിൽ കാടും മണ്ണും മരവും നദിയും എന്തായാലും അതെല്ലാം ഈ പരിണാമത്തിന് വിധേയമാണ് ആ ശക്തിയുടെ തന്നെ പരിണാമത്തിൻ്റെ സ്ഥൂലരൂപമാണ് നാം നമ്മുടെ ചക്ഷുസുകൾ കൊണ്ട് കാണുന്നത് അതാണിവിടെ ത്വയ് പരിണതായാം നഹിപരം ഇതിൽ പരം മറ്റൊന്നുമില്ല അല്ലാതെ നിന്തുരുവരികളുടെ സ്വരൂപമല്ലാതെ അമ്മയുടെ സ്വരൂപമല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ കാണാനില്ല ഇത പരം നാസ്തി ഇതിൽ പരമായിട്ട് മറ്റൊന്നും ഇല്ല എന്നർത്ഥം അപ്പോൾ ശാസ്ത്രത്തിലൊക്കെ വേദാന്തത്തിലൊക്കെ പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് ഒരു ഉണ്ട് അതെന്തെന്ന് വെച്ചാൽ കാര്യം പരിണമിച്ചുണ്ടാകുന്ന കാര്യം കാരണത്തിൻ്റെ സ്വരൂപമാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു വീട് മണ്ണ് ആണ് അതിൻ്റെ കാരണം വീടിൻ്റെ ആകാരത്തിൽ കാണുന്നുവെങ്കിലും ആ വീട് വാസ്തവത്തിൽ മണ്ണാണ് അതുപോലെ നൂലുകൊണ്ടുണ്ടാക്കിയ തുണി വാസ്തവത്തിൽ നൂലാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ വാസ്തവത്തിൽ സ്വർണം തന്നെയാണ് ആഭരണത്തിൻ്റെ രൂപങ്ങളും അതിൽ നമുക്ക് കിട്ടുന്ന സുഖവും ദുഃഖവും ഒക്കെ വേറെയാണെങ്കിലും ആഭരണം വാസ്തവത്തിൽ നീരൂപമായ രൂപമില്ലാത്ത സ്വർണം തന്നെയാണ് അപ്പോൾ അതുപോലെ കാരണരൂപത്തിൽ ചിന്തിക്കുമ്പോൾ ഈ അനേകം തത്വങ്ങളായിട്ട് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാമെല്ലാം തന്നെ കാരണരൂപത്തിൽ അമ്മയുടെ സ്വരൂപം തന്നെയാണ് ആ പരാശക്തിയുടെ മഹാമായയുടെ സ്വരൂപം തന്നെയാണ് മായാത് പ്രകൃതി വിദ്യാത്ത് പ്രകൃതിയുടെ സ്വരൂപം തന്നെയാണ് അത് സൂക്ഷമാതിസൂക്ഷ്മമായതുകൊണ്ട് നമ്മളുടെ നഗ്ന ചക്ഷുക്കളാൽ കാണാൻ കഴിയുന്നില്ല അത് ആന്തരിക ചക്ഷു കൊണ്ട് മാത്രം സൂക്ഷ്മമായി മാത്രം തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി രണ്ടു പാദങ്ങളുടെ അന്വയം നോക്കാം ത്വമേവ സ്വാത്മാനം വിശ്വവപുഷാ പരിണമയിതും ശിവയുവതി ഭാവേന ചിതാനന്ദാകാരം ബിഭൃഷേ ശിവയുവതി ഭാവേന എന്ന രണ്ട് പദങ്ങൾക്ക് ചേർത്ത് ഒറ്റ പദമായിട്ടും വ്യാഖ്യാനിക്കാം ശിവയുവതി എന്ന സംബോധനയിലും വ്യാഖ്യാനിക്കാം അപ്പോൾ അങ്ങനെയാവുമ്പോൾ ശിവയുവതി ശിവൻ്റെ പട്ടമഹർഷിയായിരിക്കുന്ന ശിവൻ്റെ ഭാര്യയായിരിക്കുന്ന ശിവസഹചരണിയായിരിക്കുന്ന എന്ന സംബോധന ചെയ്തു പറയുകയാണ് അപ്പോൾ ഇവിടെ ശിവൻ പരമാത്മാവ് എന്നെടുക്കുമ്പോൾ മായ സഹചരണിയാണ് ത്വമേവ സ്വാത്മാനം പരിണമയതും വിശ്വവപുഷ നീ തന്നെ സ്വയം തന്നെ തന്നെ പരിണമിപ്പിച്ചുകൊണ്ട് ഈ രൂപങ്ങളിലെല്ലാം പരിണമിപ്പിച്ചുകൊണ്ട് വിശ്വവപുഷ വിശ്വമാകുന്ന ശരീരത്തോടുകൂടി നേരത്തെ പറഞ്ഞിരുന്നു വിരാട് ശരീരം ഈ വിശ്വം തന്നെ ഈ പ്രപഞ്ചം തന്നെ ശരീരമായിരിക്കുന്നു ഹിരണ്യഗർഭനെയും വിരാടിനെയും വിശ്വരൂപദർശനവും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെ തന്നെ അതിൽ ഭാഗമാക്കിയിരിക്കുകയാണ് അതിന് അവയവങ്ങളാക്കിയിരിക്കുകയാണ് അങ്ങനെയുള്ള വിശ്വവപുഷ പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ ചിതാനന്ദാകാരം ശിവയുവതി ഭാവേന വിപൃഷേ ചിതാനന്ദാകാരം ചിത് സ്വരൂപത്തിലുള്ള ആനന്ദാകാരത്തിലും ചിതും ആനന്ദവുമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപത്തിലെന്ന് പറയാം ഇവിടെ ചിത് എന്നതുകൊണ്ട് ചൈതന്യത്തെയും പുരുഷനെയും ശിവനെയും എടുക്കുന്നു ആനന്ദം എന്നതുകൊണ്ട് അതിൻ്റെ തന്നെ രൂപഭേദത്തിൽ അമ്മയുടെ സാത്വികംശം എന്ന രൂപത്തിലും എടുക്കാം ഇപ്പം പ്രകൃതിയുടെ പുരുഷൻ്റെ ആ സംയുക്താവസ്ഥയിൽ നമുക്ക് ചിതാനന്ദാകാരം എന്ന് പറയാം ഏറ്റവും ഉത്തമമായിരിക്കുന്ന ആ ചിതാനന്ദാകാര സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ശിവയുവതി ഭാവേന ചിതാനന്ദാകാര സ്ഥിതിയിൽ വാസ്തവത്തിലൊന്നും തിരിച്ചറിയാൻ കഴിയില്ല അത് അവ്യക്തമാണ് പിന്നെ അതിനെ വ്യക്തമാക്കാൻ പ്രകടമാക്കാൻ ശിവയുവതി ഭാവേന ശിവന്റെ സഹധർമിണിയായിട്ട് സഹചരിയായിട്ട് നീ ഭാവത്തിൽ ആ ഭാവത്തിൽ പ്രകടമാകും അപ്പൊ മായാശക്തിയായിട്ട് പ്രകടമാകുമ്പോഴാണ് വിശ്വരൂപം നമുക്ക് കാണാറാകുന്നത് ആ വിശ്വരൂപത്തിനെയാണ് നമ്മൾ പ്രപഞ്ചമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ പരിണാമങ്ങളെ ഓരോ നാമവും രൂപവും എടുത്ത് പറയുന്നു അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏതു വസ്തുവിനെ ആരാധിച്ചാലും ഏതു വസ്തുവിലും നമുക്ക് അമ്മയുടെ ഭാവം കാണാൻ പറ്റും അതാണ് വിഭൃഷേ വിഭൃഷേ എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു ധരിച്ചിരിക്കുന്നു അപ്പം സ്വയം ചിദാനന്ദ സ്വരൂപിണിയായിരുന്നിട്ടും ഈ വിശ്വരൂപത്തിൽ പ്രകടമായത് എന്തുകൊണ്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ സ്വ സ്വാത്മാനം പരിണമയത്തും തന്നെ തന്നെ പ്രകടമാക്കാനാണ് അങ്ങനെ ചെയ്തത് എന്താണ് പരമേശ്വരിയുടെ സ്വരൂപം എന്ന് ഭക്തന്മാർ അറിഞ്ഞുകൊള്ളട്ടെ അവരാ സ്വരൂപം അറിഞ്ഞ് ഭജിക്കട്ടെ ഭജിച്ചവർ സുഖവും പരമാനന്ദവും മോക്ഷവും പ്രാപിക്കട്ടെ എന്ന ഭാവത്തില് സ്വയം അമ്മ തന്നെ പ്രകടമായി കാണിച്ചു ഈ തത്വവിവരണം ഏതുപനിഷത്തിലും നോക്കിയാലും കാണാവുന്നതാണ് ഭഗവത്ഗീതയിൽ നമുക്ക് കാണാം ഭാഗവതത്തിൽ നമുക്ക് കാണാം ധർമ്മഗ്രന്ഥങ്ങളിൽ കാണാം രാമായണത്തിൽ കാണാം എല്ലാത്തിലും ഈ ഭാവത്തിലാണ് വർണ്ണിക്കുന്നത് ആകാരവർണ്ണന ചെയ്യുമ്പോൾ ആകാര എന്തിനാണ് വർണ്ണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ മനസ്സിനെ നമുക്ക് പരിചയപ്പെടുത്താനാണ് വിശ്വമനസ്സിൻ്റെ സൗന്ദര്യം നമുക്ക് പരിചയപ്പെടുത്താനാണ് അമ്മയുടെ പരിണാമത്തിൻ്റെ സൗന്ദര്യം നമുക്ക് പരിചയപ്പെടുത്താനാണ് ഈ രീതിയിൽ സൗന്ദര്യ സൗന്ദര്യവർണ്ണനയും കൂടി ചെയ്യുന്നത് എന്നാൽ മാത്രമേ നേരത്തെ പറഞ്ഞ പ്രകാരം ധ്യാനം ചിന്തിക്കാനും മനസ്സിൽ മനസ്സിനെ ഏകാഗ്രത ചെയ്യാനും നമുക്ക് കഴിയൂ നിരാകാരമായ ആകാശത്തെ പോലും നമുക്ക് ധ്യാനിക്കാനാവില്ല ആ നിലയ്ക്ക് ആകാശത്തിൻ്റെയും ആകാശത്തിൻ്റെ കാരണമായിരിക്കുന്ന പ്രകൃതിയുടെയും ഒക്കെ സ്വരൂപം എങ്ങനെയാണ് ധ്യാനിക്കുക അതുകൊണ്ട് ആകാരത്തോടു കൂടിയ ധ്യാനമേ വാസ്തവത്തിൽ ഉതകുന്നുള്ളൂ അപ്പോൾ ശങ്കരാചാര്യസ്വാമിജികൾ കരുണാമൂർത്തിയാണ് അദ്ദേഹം അദ്വൈതജ്ഞാനത്തിൻ്റെ ത്തിൽ നിന്നുകൊണ്ട് തന്നെ കേവലാദ്വൈത വക്താവായി ഇരുന്നു കൊണ്ട് തന്നെ ഈ രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അമ്മയുടെ രൂപവും നമുക്ക് വർണ്ണിച്ചു കാണിച്ചു അത് ആചാര്യസ്വാമിജികൾ കരുണ കൊണ്ട് ചെയ്തതാണ് ആചാര്യസ്വാമിജികൾക്ക് സ്വയം അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല ആ വർണ്ണന കൊണ്ട് അദ്ദേഹം അനുഭവിച്ച ആ ആനന്ദത്തെ ആ സ്വരൂപദർശനത്തെ ഉപനിഷത്തിൻ്റെ തത്വത്തിലൂടെ കടത്തിവിട്ട് അത് തന്ത്രവിധിപ്രകാരം കൂടി വർണ്ണിച്ച് കാണിക്കുകയാണ് വളരെ സുന്ദരമായ ഒരു ഭാവവർണ്ണനയാണ് ഇവിടെ ഈ കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിൽ മുപ്പത്തി നാലും മുപ്പത്തി അഞ്ചും ശ്ലോകങ്ങളിൽ വിശ്വരൂപദർശന രൂപത്തിൽ വർണ്ണിച്ചത് ഇനി മുപ്പത്തി ആറാമത്തെ ശ്ലോകം തുടങ്ങി ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ചക്രങ്ങളുടെ വർണ്ണന ഓരോ ചക്രത്തിലും ധ്യാനിക്കേണ്ട വിധം അതാണ് വർണ്ണിക്കുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം വരെ ആ വർണ്ണന തന്നെ തുടരും ഈ രീതിയിൽ അഞ്ചാമത്തെ ശ്ലോകം മനനം ചെയ്തത് അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കാം तव जननि वाजां स्तुतिरियम्